എസ്സംപുരത്ത് കോഴിപ്പാലത്തിൻ്റെ സമീപത്തുള്ള കാഴ്ചകളാണ്. ഓടയില്ല. ഞങ്ങൾ 10 മിനിറ്റ് മുന്നിൽ പോയേ ഉള്ളൂ, വെള്ളമില്ല അവിടെ. പാലം കവിഞ്ഞ് പാലം കവിഞ്ഞിരിക്കുന്നു. ഇന്നത്തൊരു വെള്ളം വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഓടോലുണ്ടോ? ഇതാ പാലം കഴിഞ്ഞു, പാലം കവിഞ്ഞാണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഈ പാലം മറികടക്കുന്നതാണ് വെള്ളം. എസ്സംപുരത്ത് കോഴിപ്പാലത്തിന് സമീപത്തുള്ള കാഴ്ചകളാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ മിറിനൊപ്പം വിഷ്ണു. പുത്തൂർ എസ്സംപുരം റൂട്ടിലുള്ള കോഴിപ്പാലത്തിന് സമീപം യാത്രാ സൗകര്യം പൂർണ്ണമായി അടച്ചിരിക്കുന്നു.
പോലീസ് ഇരുഭാഗങ്ങളിലും അടച്ചിരിക്കുന്നു. ഒരു പാവപ്പെട്ട സഹോദരൻ്റെ വണ്ടി ഇതിൻ്റെ രണ്ടുപേരുടെ ഇടയ്ക്കായി പെട്ടിരിക്കുകയാണ്. ആരുടെ വണ്ടിയാണെന്നറിയില്ല. ഒഴുക്കിൽ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ മുങ്ങിപ്പോയില്ലോ, മുങ്ങിപ്പോയി. അതെന്തു ചെയ്യും? ഇത് നമ്മുടെ പുത്തൂരിൽ നിന്നും എസ് എം പുരത്തോട്ട് വരുന്ന റൂട്ടിലുള്ള കോഴിപ്പാലെന്ന് പറയും, ആ ഭാഗത്താണ് ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡിന് കുറുകെ വെള്ളം ഒഴുകുകയാണിപ്പോൾ. ഒരു വീടിൻ്റെ ഏകദേശം പകുതിയോളം വെള്ളമായിട്ടുണ്ട് ഇപ്പോൾ. അനേകം ഭാഗത്തുനിന്നുള്ള ആൾക്കാർ ഈ കാഴ്ച കാണുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഒറ്റ മഴയിൽ സംഭവിച്ചതാണ് ഇവിടുത്തെ ഈ ദുരന്തം. ഏതാനും സമയങ്ങൾ പിന്നിടുമ്പോൾ ഈ കടയും വെള്ളത്തിൽ അകപ്പെടുമെന്ന് വിചാരിക്കുന്നു. വയലും തോടുകൂടെ ഒന്നു ചേർന്നതാണ്. അതിശക്തമായിട്ടാണ് ഇവിടെ വെള്ളം വന്നു ചേരുന്നത്. Thank you.
എന്താണ് താങ്കൾക്ക് പറയാനുള്ള ഈ അവസ്ഥയെ കുറിച്ച്? പ്രളയം ഈ ദുരിത ജനങ്ങളെ വളരെയേറെ കഷ്ടപ്പെടുത്തുന്ന ഒരു മഹാമാരിയാണ്. പിന്നെ ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഈ പാലത്തിന് കുറുകെ വെള്ളം പോകും. ഇവിടുത്തെ നാട്ടുകാരെല്ലാം ഭയഭ്രാന്തരായി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. Thank you.